നമസ്കാരം കുട്ടികളെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീട്ടിൽ എല്ലാവരും സുരക്ഷിതരാണ് അല്ലേ? വീട്ടിലെല്ലാവരും സുരക്ഷിതരായി ഇരിക്കുന്നതോടൊപ്പം തന്നെ നന്നായി പഠിക്കുക കൂടി വേണം. അതോടൊപ്പം പുറത്തു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടിയുണ്ട്. മാസ്ക് ധരിക്കുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും പുറത്തു പോയി വന്നാലുടൻ കുളിക്കുകയും ചെയ്യണം. എല്ലാവരും അതൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ? ടീച്ചർ എന്നാലും ഒന്നും കൂടി എല്ലാവരെയും ഓർമ്മിപ്പിച്ചു മാത്രം. വീട്ടിൽ സുരക്ഷിതരായി ഇരിക്കുന്നതോടൊപ്പം എല്ലാവരും പഠിക്കുന്നുണ്ടോ? എല്ലാവരും നല്ല കുട്ടികളാണ്, എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടാവും എന്ന് ടീച്ചർക്കറിയാം. സോഷ്യൽ സ്റ്റഡീസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? യൂണിറ്റ് 3 നമ്മൾ പഠിച്ചത് അല്ലേ? കേരളം, മണ്ണും മഴയും മനുഷ്യനും. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം. കൃഷിക്ക് അനുയോജ്യമായ കേരളത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. കേരളത്തിൻ്റെ മണ്ണിനങ്ങളും ജലവിഭവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതോടൊപ്പം വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത്. ഇടനാട്, മലനാട്, തീരപ്രദേശം എന്നിവയെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എല്ലാവരുടെയും ഓർമ്മയിലേക്ക് ഇതൊക്കെ വരുന്നില്ലേ? ഉണ്ട്, എല്ലാവരും പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണിത്. കേരള സംസ്കാരത്തിൽ കൃഷിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പഴഞ്ചൊല്ലുകൾ നിങ്ങൾ പഠിച്ചു അല്ലേ? പഴഞ്ചൊല്ലുകളൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ടാവും. നല്ല ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുവാൻ സാധിച്ചു. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി. ഇനി നമുക്ക് ഈ യൂണിറ്റ് 4 ഉൽപ്പാദന പ്രക്രിയയിലൂടെ, ഈ യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് പഠിക്കുന്ന യൂണിറ്റ് ഏതാണ്? യൂണിറ്റ് 4 ഉൽപ്പാദന പ്രക്രിയയിലൂടെ. നമ്മുടെ പൂർവികരുടെ ജീവിതത്തെക്കുറിച്ച് കൂട്ടുകാരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരെവിടെയാണ് ജീവിച്ചിരുന്നത്? എന്തൊക്കെയാണ് അവർ ചെയ്തിരുന്നത്? എന്തെല്ലാം ഭക്ഷണങ്ങളായിരുന്നു അവർ കഴിച്ചിരുന്നത്? ഇതൊക്കെ അറിയാമോ കുട്ടികളെ നിങ്ങൾക്ക്? നമുക്കൊരു വീഡിയോ കണ്ടാലോ?
വീഡിയോ എല്ലാവരും കണ്ടു അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ ആ വീഡിയോ. നമ്മുടെ പൂർവികർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് ദൂരം കാട്ടിലൂടെ നടന്ന് ഇലകളും കായ്കനികളും പറിച്ച് ഭക്ഷിച്ച് ഗുഹകളിൽ താമസിച്ച് മൃഗങ്ങളെ വേട്ടയാടി കല്ലുകൾ ഉരസി തീയുണ്ടാക്കുന്നത് കണ്ടു അല്ലേ? കല്ലുകൾ ഉരസി തീയുണ്ടാക്കി. അങ്ങനെയാണ് നമ്മുടെ പൂർവികർ ജീവിച്ചു പോന്നത്. ആ ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു? നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്ന ജീവിതക്രമത്തിൽ നിന്നും ഇന്ന് നമ്മൾ ജീവിക്കുന്ന ആധുനിക രീതിയിലേക്കുള്ള ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഭക്ഷ്യ സാധനങ്ങളുടെ കാര്യത്തിൽ, ജീവിത രീതിയിൽ, വസ്ത്രധാരണത്തിൽ, താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് എല്ലാ മാറ്റങ്ങളാണ് അല്ലേ? പഴയ രീതിയിൽ നിന്നും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. എന്തെല്ലാം മാറ്റങ്ങൾ നമുക്കുണ്ടായി എന്ന് നമുക്കറിയാൻ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ആധുനിക രീതിയിലുള്ള ഈ ഒരു ജീവിത മാറ്റത്തിന് എന്തെല്ലാം ഘടകങ്ങൾ നമുക്ക് സഹായകമായി? കുട്ടികളെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ എത്രമാത്രം സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു? എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് ഓരോ ദിവസവും ആവശ്യമായി വരുന്നു? എന്താണ് ഈ സാധനങ്ങൾ? ടീച്ചർ പറഞ്ഞു നമുക്ക് ഓരോ ദിവസവും ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട് എന്ന് അല്ലേ? ഇതെന്താണ്? നോട്ട്ബുക്കാണ് അല്ലേ? ഇതൊരു നോട്ട്ബുക്കാണ്. ഇത് ടീച്ചർക്ക് സ്പർശിക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും അല്ലേ? ഇത് നമുക്ക് വളരെ പ്രയോജനമാണ്. ഇപ്പം എല്ലാവരുടെയും കയ്യിലുണ്ടാവും നോട്ട്ബുക്ക് ഇല്ലേ? ഉണ്ട്. ഇതെന്താണ്? പെൻസിൽ. ഇതൊക്കെ നമ്മുടെ നിത്യോപയോഗത്തിൽ വേണ്ട സാധനങ്ങളാണ് അല്ലേ? ഇപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സാധനം എന്താണ്? മാസ്ക് അല്ലേ? ഇതെല്ലാവരും എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. ഇന്നിപ്പോൾ കൊറോണ വൈറസ് എന്ന മഹാമാരി വന്നതിൽ പിന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാസ്ക്. ഇതെന്താണ്? സാനിറ്റൈസർ. എപ്പോഴും കൈകളിൽ ഉപയോഗിക്കേണ്ട ഒന്നായി ഇന്ന് മാറിക്കഴിഞ്ഞു സാനിറ്റൈസർ. ഇത് എല്ലാം എന്താണ്? ഇതിനെ എല്ലാം കൂടി നമ്മൾ എന്ത് വിളിക്കുന്നു? സാധനങ്ങൾ എന്ന് വിളിക്കും. എന്താണ് വിളിക്കുന്നത്? സാധനങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ സാധനങ്ങൾ എന്നാൽ എന്ത്? നോട്ട്ബുക്ക് കണ്ടു, പേന കണ്ടു, പെൻസിൽ കണ്ടു, മാസ്ക് കണ്ടു, സാനിറ്റൈസർ കണ്ടു, എല്ലാം കണ്ടു അല്ലേ? ഇവയെല്ലാം കൂടി നമ്മൾ എന്ത് വിളിക്കുന്നു? ഇങ്ങനെ നമ്മൾ കാണുന്ന ഓരോ വസ്തുവിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു? സാധനം. എന്താണ് സാധനങ്ങൾ? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ വസ്തുക്കളെയാണ് സാധനങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കാവുന്നതും കാണാനും സ്പർശിക്കാനും
കഴിയുന്ന വസ്തുക്കളെയാണ് സാധനങ്ങൾ എന്ന് പറയുന്നത്. സാധനങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ. നമ്മുടെ നിത്യോപയോഗത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട്. ഈ സാധനങ്ങൾ നമുക്ക് എങ്ങനെ ലഭ്യമാകുന്നു, ഇതിൻ്റെ ലഭ്യത നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കണമെങ്കിൽ ഒരുപാട് ആളുകളുടെ സേവനം ആവശ്യമുണ്ട്. സാധനങ്ങൾ നമ്മുടെ നിത്യോപയോഗത്തിൽ നമുക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി മറ്റുള്ളവരുടെ സേവനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. നമ്മളെല്ലാവരും ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരെ ആശ്രയിച്ചും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചുമാണ് ഓരോ വ്യക്തിയും ജീവിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ സേവനങ്ങളില്ലാതെ നമുക്ക് ഇന്ന് ജീവിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ എന്താണ് സേവനം? സാധനങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതും നമുക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായിട്ടുള്ള വസ്തുക്കളെയാണ് സാധനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സേവനം? ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്നു അല്ലേ, അത് എന്താണ്? ഒരു സേവനമാണ്. നമ്മൾ അസുഖം വരുമ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോകുന്നു. നമുക്കറിയാം COVID-19 എന്ന മഹാമാരി നമ്മുടെ രാജ്യത്തൊട്ടാകെ പടർന്നു പിടിച്ചപ്പോഴും യാതൊരു ഭയാശങ്കകളും കൂടാതെ നമ്മളെ ചികിത്സിച്ചിരുന്നത് ആരാണ്? ഡോക്ടർമാരാണ്. അവരുടെ ആ സേവനം ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല. ഡോക്ടറെ നമുക്ക് കാണാം, പക്ഷെ അദ്ദേഹം നൽകുന്ന സേവനം അത് നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ എന്താണ് സേവനങ്ങൾ? കാണാനും സ്പർശിക്കാനും സാധിക്കാത്തതായ ഒരനുഭവം, അതാണ് സേവനം. നമുക്ക് ചില ചിത്രങ്ങൾ കണ്ടാലോ. സേവനങ്ങളുടെ കുറേ ചിത്രങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. എന്താണ് സേവനം? നമ്മൾ ഉപയോഗിക്കുന്ന ഈ ബുക്ക്, നോട്ട്ബുക്ക്, ഈ നോട്ട്ബുക്ക് എങ്ങനെയാണ് ഒരു നോട്ട്ബുക്കായി മാറുന്നത്? ഇത്രയും പേജുകളുള്ള പുറംചട്ട നല്ല മനോഹരമായി പേരൊക്കെ കൊടുത്ത് ഇങ്ങനെ ഒരു നോട്ട്ബുക്ക് എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്? Thank you.
ഒരു പ്രസ്സിൽ പുസ്തകം അച്ചടിക്കുന്നതിൻ്റെ വീഡിയോ കണ്ടു അല്ലേ? സേവനങ്ങൾ പലപ്പോഴും കാണുവാനോ സ്പർശിക്കുവാനോ കഴിയുകയില്ല. സേവനങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും. തൊഴിലാളികൾ, ഗതാഗത സൗകര്യമൊരുക്കുന്നവർ, പുസ്തക വിതരണക്കാർ, ഇവരെല്ലാം ചെയ്യുന്നത് സേവനങ്ങളാണ്. സേവനങ്ങൾ പലപ്പോഴും കാണുവാനോ സ്പർശിക്കുവാനോ കഴിയുകയില്ല. സേവനങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയും. ആദ്യം നമ്മൾ കുറേ സാധനങ്ങൾ കണ്ടു. സാധനങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. സേവനങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഈ സാധനങ്ങളും സേവനങ്ങളും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ നിത്യോപയോഗത്തിന് ഉപയോഗിക്കുന്ന ഈ സാധനങ്ങൾ എവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നു? ഇത് എവിടെ നിന്നാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്? ടീച്ചർ കാണിച്ച സാനിറ്റൈസർ, ഇതാരാണ് നിർമ്മിക്കുന്നത്? ഇതെവിടെ നിന്നാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്? എന്താണ് ഉൽപ്പാദനം? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. എന്താണ് ഉൽപ്പാദനം? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. ഇതൊരു ഉൽപ്പാദനമാണോ? നോട്ട്ബുക്ക്, ഇതെന്താ? നോട്ട്ബുക്ക് അല്ലേ. ഇതൊരു ഉൽപ്പാദനമാണോ? ഉൽപ്പാദന പ്രക്രിയയുടെ ഫലമായി ഉണ്ടായതാണ് നോട്ട്ബുക്ക്. അപ്പോൾ ഈ നോട്ട്ബുക്കിന് എന്ത് പറയും നമ്മൾ? ഇതൊരു ഉൽപ്പന്നമാണ്. എന്ത് പറയും ഈ നോട്ട്ബുക്കിന് നമ്മൾ? ഇതൊരു ഉൽപ്പന്നമാണ്. ഉൽപ്പാദന പ്രക്രിയയുടെ ഫലമായി ഉണ്ടാകുന്ന വസ്തുവിനെയാണ് എന്ത് പറയുന്നത്? ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇതൊരു ഉൽപ്പന്നമാണ് അല്ലേ? മാസ്ക്, ഇതൊരു ഉൽപ്പന്നമാണ്. ഇതൊക്കെ പല പ്രവർത്തനങ്ങളുടെ ഫലമായി പല നിർമ്മാണ മേഖലകളിലൂടെ കടന്നു വന്നിട്ടാണ് ഇതൊരു ഉൽപ്പന്നമായി മാറിയത്. അപ്പോൾ ഉൽപ്പാദന പ്രക്രിയ എന്താണെന്ന് നമ്മൾ പഠിച്ചു, ഉൽപ്പന്നം എന്താണെന്ന് നമ്മൾ പഠിച്ചു. കേരളീയരുടെ പ്രധാന ഭക്ഷ്യ വിഭവം എന്താണ്? ചോറാണ് അല്ലേ? ഈ ചോറ് എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? അരിയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ഈ ചോറ് ഏതെല്ലാം നിർമ്മാണ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടാണ് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്? അത് നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ, കൃഷിക്ക് അനുയോജ്യമായ വൈവിധ്യമാർന്ന സവിശേഷതകളാണ് കേരളത്തിൽ ഉള്ളത്. കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ, മണ്ണിനങ്ങൾ, ഭൂപ്രകൃതി എല്ലാം നമുക്കുണ്ട് അല്ലേ. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നതുമുണ്ട് നെല്ല്. നെൽകൃഷിയെക്കുറിച്ച് കുറച്ച് ചിത്രങ്ങൾ നമുക്ക് കണ്ടു നോക്കിയാലോ. നെല്ലുൽപാദനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ എല്ലാവരും കണ്ടു അല്ലേ. ഏതെല്ലാം മേഖലകളിലൂടെ കടന്നു പോയിട്ടാണ് നമുക്ക് നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്നതെന്ന് മനസ്സിലായി. അതിനെന്തെല്ലാം ആവശ്യമുണ്ട്? തൊഴിലാളികൾ ആവശ്യമുണ്ട്, ഭൂമി, ജലം എന്നിവ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യനിർമ്മിത വസ്തുക്കൾ, വളം, വിത്ത് എന്നിവയെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഇങ്ങനെ പല മേഖലകൾ കൂടി ചേരുമ്പോഴാണ് ഒരു ഉൽപ്പാദന പ്രക്രിയ നടക്കുന്നത്. ഇങ്ങനെ ഒരു ഉൽപ്പാദന
ഉൽപാദന പ്രക്രിയയെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. പല ഘടകങ്ങൾ കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഉൽപാദനം നടക്കുന്നത് അല്ലേ. ഇങ്ങനെ പല ഘടകങ്ങളും ഉൾപ്പെടുത്തി ഒരു ഉൽപാദനം നടക്കുമ്പോൾ ഒരു ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഉൽപാദന ഘടകങ്ങൾ? ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളെ, നമ്മൾ ഇതുവരെ എന്തെല്ലാം പഠിച്ചു? നാലാമത്തെ യൂണിറ്റാണ് നമ്മൾ പഠിക്കുന്നത്. ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യമായി എന്താണ് പഠിച്ചത്? എന്താണ് സാധനങ്ങൾ, എന്താണ് സേവനം എന്ന് നമ്മൾ പഠിച്ചു. തുടർന്ന് എന്താണ് നമ്മൾ പഠിച്ചത്? എന്താണ് ഉൽപാദനം? പല പ്രക്രിയകളിലൂടെ, നിർമ്മാണ ഘട്ടങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? ഉൽപ്പന്നം എന്ന് പറയുന്നു എന്നും പഠിച്ചു. ഒരു ഉൽപ്പന്നമാക്കി എടുക്കാൻ ഒരു ഉൽപാദന പ്രക്രിയയിൽ ഒരുപാട് ഘടകങ്ങൾ ആവശ്യമുണ്ട്. തൊഴിലാളികൾ, പ്രകൃതി വിഭവങ്ങൾ, മനുഷ്യനിർമ്മിത വസ്തുക്കൾ, ഇവയെല്ലാം കൂടിച്ചേർന്ന ഒരു പ്രക്രിയയ്ക്കാണ് ഉൽപാദന പ്രക്രിയ എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി അല്ലേ? ഇനി ടീച്ചർ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് നൽകാം. പ്രവർത്തനം 1, സാധനങ്ങളും സേവനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. പ്രവർത്തനം 2, പ്രധാനപ്പെട്ട സേവനങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിക്കുക. പ്രവർത്തനം 3, ഉൽപാദനം എന്നാൽ എന്ത്, ഉൽപാദനത്തിന് ഒരു ഉദാഹരണം എഴുതുക. എല്ലാവർക്കും ക്ലാസ് നന്നായി മനസ്സിലായി കാണും അല്ലേ? ടീച്ചർ തന്ന ആക്ടിവിറ്റീസ് എല്ലാവരും നന്നായി ചെയ്യുക. വീട്ടിലെല്ലാവരും സുരക്ഷിതരായിരിക്കുക. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നല്ല കുട്ടികളായി വളരുക. അടുത്ത പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.